ഹായ് വ്യൂവേഴ്സ്, ഇത് എൻ്റെ ആദ്യത്തെ ഇന്ത്യയുടെ പുറത്തേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് വീണ, ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ വെച്ച് ഇടാറുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ അമർത്തി അത് ഓൾ എന്ന ഓപ്ഷനിൽ ഇടുക. സോ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഷാങ്കി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. ഈ എയർപോർട്ട് തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, ബട്ട് ഞങ്ങൾക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഈ എയർപോർട്ട് തന്നെ ചുറ്റിക്കറങ്ങാൻ ഒരു ഫുൾ ഡേ എടുക്കും. ഞങ്ങൾ അവിടെ ട്രാവൽ ചെയ്തത് എല്ലാം മെട്രോ വഴിയാണ്. ആദ്യമായി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് ഈ സിംഗപ്പൂർ കേബിൾ കാർ ആണ്. ഞങ്ങൾ പല കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ത് മനോഹരമായ വ്യൂ ആണ് ഇവിടെ. അതുപോലെ തന്നെ ഇതിൽ പേടിക്കാനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഇത് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇനി ആ ദൂരെ കാണുന്ന സെൻറ്റോസ സ്റ്റേഷനിൽ ഇറങ്ങി സീ അക്വരിയത്തിലേക്കാണ് പോകുന്നത്. ദാ നമ്മൾ സീ അക്വരിയത്തിൽ എത്തി. ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു സീയുടെ നടുവിൽ എത്തിപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ ചെറിയ തരം മീനുകൾ തൊട്ട് വലിയ ഷാർക്കുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഇതെല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു. ഒരു കൊച്ചുകുട്ടി ഒരു പുതിയ ലോകം കാണുന്ന അത്ഭുതത്തോടെയാണ് ഞാൻ ഇവിടെ ഈ കാഴ്ചകൾ കാണുന്നത്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ ടണൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ വാക്കിംഗ് ടൂർ തരാം. അപ്പോൾ വരൂ, നമുക്ക് ഒരുമിച്ച് ഇത് ആദ്യം തൊട്ട് നടന്നു കാണാം. Thank you.
ഈ അക്വേറിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഓഷ്യൻ ഹാബിറ്റാറ്റ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിപ്പെട്ടാൽ ഇവിടെയുള്ള എല്ലാത്തരം മത്സ്യങ്ങളെയും ഫീഡ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ മൂൺ ജെല്ലി ഫിഷ്. ഇത് മൂണിൻ്റെ ആകൃതിയിലാണ് ഉള്ളത്. അതുപോലെ ഇത് സ്വന്തം നിറം മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് സ്പൈഡർ ക്രാബ്. പേര് പോലെ തന്നെ സ്പൈഡറിൻ്റെ ആകൃതിയിലാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ചു വ്യത്യസ്തമായ ജീവികളെ കൂടെ കാണാം. Yeah.
എക്സിറ്റ് അടുക്കാറാകുമ്പോൾ ഇവിടെയുള്ള ഒന്ന് രണ്ട് ജീവികളെ തൊടാൻ ഉള്ള ഓപ്ഷൻ അവർ തരും. ഈ ടബിൽ കൈയിട്ട് നമുക്ക് അവരെ തൊടാൻ സാധിക്കും. ഇന്നത്തെ കേബിൾ കാറും സീ അക്വേറിയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സിംഗപ്പൂർ വിശേഷവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റാ, ലവ് യു ഉമ്മ.